നമ്മളിപ്പോൾ നാട്ടിൽ വലിയ ചർച്ച ചെയ്യുന്ന ഒരു പദം വികസനമാണ്, ഡെവലപ്മെൻ്റ്. എല്ലാവരും അതിനെപ്പറ്റിയാണ് പറയുന്നത്. ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഡെവലപ്മെൻറ്റ് എന്നാണ്. നല്ല റോഡ് വേണം, നല്ല പാലം വേണം, നല്ല സ്കൂൾ ബിൽഡിങ് വേണം, നല്ല എയർപോർട്ട് വേണം, റെയിൽവേ സ്റ്റേഷൻ വേണം, ബസ് സ്റ്റാൻഡ് വേണം, ഇതൊക്കെ വേണ്ടേ? ഇതൊക്കെ വേണം, ആർക്കും എതിർക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു സംശയം, ഈ വികസനം എന്നുള്ളത് ഒരു പ്രത്യയശാസ്ത്രമാണോ അതൊരു ഐഡിയോളജിയാണോ? എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വികസനമാണോ? എന്താ തിരക്കേട്? തിരക്കേടുണ്ട്. എന്താ തിരക്കേട്? തിരക്കേട്. നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് നീതിയാണ്. അതിലേക്കുള്ള മാർഗത്തിൽ ഒന്ന് മാത്രമാണ് വികസനം. അങ്ങനെ നീതിയെപ്പറ്റിയോ മറ്റ് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെപ്പറ്റിയോ സംസാരിക്കാനില്ലാതിരുന്ന കേരള കോൺഗ്രസ് ആണ് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് വികസനം ഒരു വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിച്ചത്. ഇപ്പോൾ ആർക്കും പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളില്ല. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെ പറയുന്ന വികസനത്തെപ്പറ്റിയാണ് എല്ലാ പാർട്ടിക്കാരും. ഞാനിപ്പോൾ കേന്ദ്രത്തിലെ ഭരണാധികാരിയെപ്പറ്റിയും സംസ്ഥാനത്തിലെ ഭരണാധികാരിയെപ്പറ്റിയും പറഞ്ഞേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്, നല്ല റോഡ് വേണം, നല്ല ബിൽഡിംഗ് വേണം. അപ്പോൾ ഇത് വേണ്ടേ? ഇത് സർവപ്രധാനമാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം ഇത് രീതിശാസ്ത്രമാണ്, ഇത് മാർഗമാണ്, ഇത് ലക്ഷ്യമായി പറ്റില്ല. എന്താ ലക്ഷ്യം? ലക്ഷ്യം നീതിയാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നല്ല സ്കൂൾ കെട്ടിടമുണ്ട്, അവിടെയുള്ള കുട്ടികൾക്ക് മര്യാദയ്ക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിയാതെയാണ് അവർക്ക് 10-ാം തരത്തിൽ A+ കിട്ടുന്നതെന്ന് പറഞ്ഞു. പിന്നെ വല്ല അർത്ഥമുണ്ടോ? 10-ാം തരത്തിൽ A+ കിട്ടിയ ഒരു കുട്ടിക്ക് മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ എഴുതാനും വായിക്കാനോ അറിയണം. അതറിയാത്ത ഒരാൾക്ക് മാർക്ക് ദാനം നടത്തിയിട്ട് വാരിക്കോരി കൊടുത്തിട്ട് 99% വിജയശതമാനം ഉണ്ടാക്കിയിട്ട് A+ കൊടുക്കുകയാണ്, കണ്ടോ? അപ്പോൾ എവിടെയാണ് വികസനം വേണ്ടത്? വികസനം വേണ്ടത് വിദ്യാഭ്യാസത്തിലാണ്, അല്ലാതെ കെട്ടിടത്തിലല്ല. നല്ല ഇൻ്റർലോക്ക് വെച്ച മുറ്റമുണ്ട്, നല്ല സ്മാർട്ട് റൂമുണ്ട്, AC ഉണ്ട്, എന്താ കാര്യം? കുട്ടികൾക്ക് ചരിത്രവും ശാസ്ത്രവും ഭാഷയും പഠിക്കാൻ സാധിക്കണം. ഇതുപോലെ മെഡിക്കൽ കോളേജ് നല്ല ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു വീട്ടമ്മയുടെ വയറ് ശസ്ത്രക്രിയ നടത്തിയിട്ട് ആ കത്രിക ആ വയറിനകത്ത് വെച്ച് തുന്നിപ്പോയി എന്നാണ്. കോഴിക്കോട്ടെ ഹർഷിനയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് പരിഹാരമില്ല, അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ഇപ്പോഴും ആ വീട്ടമ്മ റോഡിലാണ്, സമരത്തിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ICU വെച്ചിട്ടൊരു വീട്ടമ്മയെ അവിടുത്തെ ജീവനക്കാരൻ അർദ്ധബോധാവസ്ഥയിൽ ബലാത്സംഗം ചെയ്തു. ആ സ്ത്രീക്ക് നീതി കിട്ടിയിട്ടില്ല, അവരിപ്പോഴും റോഡിലാണ്. അപ്പം നീതിയാണ് പ്രധാനം. മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിംഗ് നന്നായിട്ടോ അവിടേക്ക് വരുന്ന ഡോക്ടർമാരുടെ കാറിനും പത്രാസുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. ഇതെല്ലാ കാര്യത്തിലും ബാധകമായ ഒന്നാണ്. ഇപ്പോൾ വലിയ വികസനത്തെപ്പറ്റി പറയുന്നു മോദി, ആലോചിച്ച് നോക്കും. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന BJP MP 6 തവണ MP ആയിരുന്ന ആൾ 6-ാം തവണ MP ആയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് സാക്ഷി മാലിക് അടക്കമുള്ള ഗുസ്തി താരങ്ങൾ ലൈംഗിക പീഡന പരാതി കൊടുത്തിട്ട് വല്ലെടുത്ത് എത്തിയോ? ഒന്നുമില്ലല്ലോ. ഇപ്പം എന്താ ഉണ്ടായത്? ഉണ്ടായത് അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ മകന് ടിക്കറ്റ് കൊടുത്തു, കണ്ടോ? അംഗീകാരം ആർക്കാണ്? ഈ പരാതി പറഞ്ഞ സ്ത്രീകൾക്കല്ല, പത്മശ്രീ പത്മഭൂഷൺ അടക്കമുള്ള അവരുടെ ബഹുമതികൾ അവർ റോട്ടിൽ വലിച്ചെറിഞ്ഞ ഒരു പ്രശ്നവുമില്ല ഗവൺമെൻറ്റിന്. എന്നിട്ട് നരേന്ദ്രമോദി തൃശ്ശൂർ വന്നിട്ട് നാരീ ശക്തിയെപ്പറ്റി പ്രസംഗിക്കുകയും 100,000 പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിംഗ് നടത്തുകയും ചെയ്യുക, കണ്ടോ? ആ മീറ്റിംഗ് അല്ല പ്രധാനം. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുള്ള പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയോ? വാളയാറിലെ 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ ദുരന്തമുണ്ട്, ആ വീട്ടമ്മയ്ക്ക് അവരുടെ ഭർത്താവിന് അവർക്ക് നീതി കിട്ടിയോ? അങ്ങനെ ഏതൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ നീതിയാണ് പ്രധാനം. ആ നീതി ലഭിക്കാനുള്ള നമ്മുടെ യാത്രയിൽ വേണ്ട ഒരു സാധനമാണ് വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്കൂളിന് ബിൽഡിംഗ് വേണം, മെഡിക്കൽ കോളേജിന് ബിൽഡിംഗ് വേണം, നമുക്ക് റോഡ് വേണം. അപ്പോൾ മറ്റെല്ലാം മറന്നിട്ട് വികസനം എന്ന് പറയുകയാണ്. പിന്നെ അതിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, വികസനം എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണല്ലോ. അപ്പോൾ കമ്മീഷൻ കിട്ടാൻ വകുപ്പുണ്ട്, അഴിമതി കാണിക്കാൻ സൗകര്യമുണ്ട്, സ്വന്തക്കാർക്ക് പല സൗകര്യങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ വികസനമായി കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയില്ല. ഇവിടെ എയർപോർട്ട് വന്നില്ലേ, ഇവിടെ
യൂണിവേഴ്സിറ്റിക്ക് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയില്ലേ, റെയിൽവേ സ്റ്റേഷന് നാലാമത്തെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയില്ലേ, അവിടെ എസ്കലേറ്റർ വെച്ചില്ലേ, ഇവിടുത്തെ വിമാനത്താവളം വികസിച്ചില്ലേ. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ വികസനം എന്ന് പറയുന്നത് രണ്ട് നിലയ്ക്ക് നമ്മുടെ കണ്ണ് പൊടിയിടില്ല. ഒന്ന്, നീതിക്ക് ബദലായിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് ബദലായിട്ട് നമ്മുടെ മാർഗത്തെ പ്രതിഷ്ഠിക്കുക. രണ്ട്, അതുവഴി എല്ലാ പാർട്ടിക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കോൺട്രാക്ടർമാർക്കും വലിയ അളവിൽ അഴിമതി കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നിർമ്മാണ പ്രവർത്തനം നടന്നാലല്ലേ അഴിമതി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടുത്തെ ദളിതരുടെ ദുരവസ്ഥ, സ്ത്രീകളുടെ ദുരവസ്ഥ, ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥ, ആദിവാസികളുടെ ദുരവസ്ഥ, തൊഴിലാളികളുടെ കഷ്ടാവസ്ഥ, കർഷകന്മാരുടെ ദുരിതങ്ങൾ എല്ലാം വിസ്മരിക്കപ്പെടുകയാണ്. ഇന്ത്യയിൽ ആദ്യം പരിഗണിക്കേണ്ട കൂട്ടരാരാണ്? കർഷകരാണ്. അവരാണ് അവഗണിക്കപ്പെടുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചല്ലോ, കേരളത്തിൽ എന്തിനാ കൃഷി? എങ്ങനെയുണ്ട് ഒരു മന്ത്രിയുടെ ചോദ്യം അത്? അത് ഞാൻ പറഞ്ഞത്, വികസനം വികസനം എന്ന് പറയും. ഇവിടെ ഏറ്റവും അധികം വികസിക്കേണ്ടത് എന്താണ്? ഇവിടെ നെൽകൃഷിക്കാരന് രക്ഷയുണ്ടോ? തെങ്ങ് കൃഷിക്കാരന് രക്ഷയുണ്ടോ? കരിച്ചക്ക കൃഷി ചെയ്യുന്നവന് രക്ഷയുണ്ടോ? റബ്ബർ കർഷകന് രക്ഷയുണ്ടോ? ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന ആരാണ്? കർഷകരാണ്. അപ്പോൾ 2500 കർഷകരാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത് അടിച്ചു. അപ്പോൾ ഒരു കാർഷിക രാജ്യമായ ഇന്ത്യ, ഗാന്ധി പറയും യഥാർത്ഥ ഭാരതം ഗ്രാമീണ ഭാരതമാണ്, റിയൽ ഇന്ത്യ ഈസ് റൂറൽ ഇന്ത്യ. ഈ റിയൽ ഇന്ത്യയുടെ പ്രതീകം എന്ന് പറയുന്നത് കർഷകരാണ്. ആ കർഷകരാണ് ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം സമരം നടത്തി അനവധി ആളുകൾ മരിച്ചു. ആ കർഷക വിരുദ്ധ നിയമം പിൻവലിച്ചു. ഇപ്പോൾ ആ പിൻവലിച്ചു എന്ന് പറഞ്ഞത് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും സമരത്തിലാണ്. ആ സമരം നടക്കുന്നതേ പഞ്ചാബിലും ഹരിയാനയിലൊക്കെയാണ്. അവിടുത്തെ സിഖുകാരാണ് ആ സമരം ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ കർഷകരുടെ കാര്യം, തൊഴിലാളികളുടെ കാര്യം, സ്ത്രീകളുടെ കാര്യം, ട്രാൻസ്ജെൻഡറുകളുടെ കാര്യം, ന്യൂനപക്ഷങ്ങളുടെ കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് മുഴുവൻ മറയായിട്ട് ഒരു പർദ്ദയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? വികസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വികസനം വേണ്ടാന്നല്ല, വികസനം സർവപ്രധാനമാണ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്, അത് രാഷ്ട്രീയ കച്ചവടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.